അമ്മ. മോളി നീറ്റോ? സേതു നീറ്റില്ലേ? അല്ല, കുളിച്ചില്ലേ? കുളിച്ച് ശുദ്ധിയായിട്ടൊക്കെ വേണ്ടേ അടുക്കളയിലേക്ക് കയറാൻ. ദാ ഇത് മോൾക്കുള്ള ചായ, ഇത് സേതുവിന് കൊടുത്തേക്കും. അവനെ പഞ്ചസാര കുറച്ച് കൂടുതൽ വേണം. അച്ഛനവന് പഞ്ചസാര വേണ്ടേ വേണ്ട. മോളവന് ചായ കൊണ്ട് കൊടുത്തില്ലേ? എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ക്ഷമയോടുകൂടി കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. മുഖവരയുടെ ആവശ്യമില്ല, നിനക്ക് എന്തോ എന്നോട് തുറന്നു പറയാം. നിങ്ങളോടൊത്തുള്ള ജീവിതം ഒരിക്കലും എനിക്ക് സംതൃപ്തി തരില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അതെന്റെ സ്വാർത്ഥതയാണ്, അതെന്റെ കുടുംബത്തിന് വേണ്ടിയാ. അവന്റെ സന്തോഷം എനിക്ക് വലുത്. അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം തരാൻ നിങ്ങൾക്ക് കഴിയില്ല. ഈ നാല് ചുവരുകൾക്കുള്ളിൽ എൻ്റെ ജീവിതം തളച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്കായി എനിക്കിത് ചെയ്തേ പറ്റൂ. നീ ഇനിയും കാര്യമൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? നീ അത് പറ. എനിക്കൊരു ജോലി ശരിയായിട്ടുണ്ട്, ഞാൻ അതിന് പോകും. ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നോക്കിയെടുത്തേ. അത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഞാൻ നാളെ ജോയിൻ ചെയ്യും. നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇതാ നമ്മുടെ ഓഫീസ്. എങ്ങനെയുണ്ട്? എം ഡി നല്ല ക്യാരക്ടറാ. സൂക്ഷിച്ചൊക്കെ നിന്നാ മതി. ഞാൻ എം ഡി ഉണ്ടോന്ന് നോക്കട്ടെ. മേ ഐ കം സാർ? ഓക്കെ മനെ, ഞാൻ വിളിക്കാം. ഓക്കെ. എന്താണ് നാൻസി, മേ ഐ കം ഇൻ എന്നൊന്നും പറയണ്ട, ഇനി വന്നാ മതി. എന്തിനാണ് അങ്ങനെയൊക്കെ? എന്നാലും ഒന്നുമില്ല, ഒരു സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്തായത്? വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട് സർ. എന്നാ വിളിക്ക്, വരാൻ പറയടാ. ഓക്കേ ഓക്കേ സർ. ദിവ്യ കം. ഗുഡ് മോർണിംഗ് സർ. ആ ഇരിക്ക് ഇരിക്ക്. എനിക്ക് ഈ ഓവർ ബഹുമാനം ഒന്നും വലിയ താല്പര്യമില്ല. ഞാൻ ഇച്ചിരി സോഷ്യൽ സ്റ്റഡീസ് ആണ്. ഹായ് ബിന്ദു, ഹൗ ആർ യു? ഐ ആം നോട്ട് ഗെറ്റിംഗ് യുവർ കോൾസ് എനി ടൈം. എന്താ വിളിക്കാത്തത്? ആ അതെ, ഹസ്ബൻഡ് വന്നുല്ലേ. ഓക്കെ, വിളിക്കാം. ആ കുട്ടി ഇരിക്കേ. പേരെന്താ പറഞ്ഞ? പറഞ്ഞില്ല. പറഞ്ഞില്ല അല്ലേ? അപ്പൊ പേരെന്താ? ദിവ്യ സേതു. ദിവ്യ സേതു, നല്ല പേര്. സേതു അച്ഛനായിരിക്കും അല്ലേ? നല്ല കണ്ണുകളാണ് ദിവ്യയുടെ അല്ലേ? എന്നാ ചെല്ല്. ശരി സർ. നാൻസി, നാൻസി, ആള് ഉഷാറാണ് കേട്ടാ. കൊള്ളാം. ഭാര്യ പോകോ. ഹലോ. ആ എടി, ഞാനിവിടെ കുറച്ച് ഫയൽസ് ചെക്ക് ചെയ്യാനുണ്ട്.